नमस्कार മലയാള സിനിമയിലെ അഭിനയ ചക്രവർത്തി ജഗതി ശ്രീകുമാർ വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് വലിയൊരു അപകടമുണ്ടായി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ജഗതി ശ്രീകുമാർ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപായിരുന്നു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചത് അന്നുമുതൽ പ്രേക്ഷകർ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് പുതിയ മലയാള സിനിമയിലേക്ക് ജഗതി ശ്രീകുമാറിന്റെ ഈ ആസ്യ സാമ്രാട്ടിന്റെ തിരിച്ചുവരവ് പ്രശസ്ത സംവിധായകൻ കുഞ്ഞുമോൻ താഹയാണ് ഇതിന്റെ സംവിധായകൻ തീമഴ തേൻമഴ എന്ന ചിത്രത്തിലൂടെയാണ് ജഗതി ശ്രീകുമാർ വീണ്ടും മലയാള സിനിമയിലേക്ക് എത്തുന്നത് കറുവാച്ചൻ എന്ന വിളിപ്പേരുള്ള കറിയാച്ചനായാണ് ജഗതി ശ്രീകുമാർ അഭിനയരംഗത്തേക്ക് തിരിച്ചുവരുന്നത് വ്യത്യസ്തമായ കഥാപാത്രത്തിലൂടെ നിരവധി സിനിമയിൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടനാണ് ജഗതി ശ്രീകുമാർ ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകതയും സംവിധായകൻ എടുത്തു പറയുന്നുണ്ട് വീൽചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ജഗതി ശ്രീകുമാർ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ശരീരഭാഷ കൊണ്ട് വിസ്മയം സൃഷ്ടിച്ചിരിക്കുന്നുവെന്നാണ് സംവിധായകൻ പറയുന്നത് മലയാളി പ്രേക്ഷകരെ എന്നും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും ചിരിപ്പിച്ചും ഒട്ടനവധി കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത വലിയൊരു കലാപ്രതിഭയാണ് ജഗതി ശ്രീകുമാർ ഈ സിനിമയിലെ അഭിനയവും അതിനും അപ്പുറമാകുമെന്ന് തന്നെയാണ് സംവിധായകൻ പറയുന്നത് എൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ തീമഴ തേന്മഴയിൽ എൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആമ്പിളിച്ചേട്ടൻ ജഗതി ശ്രീകുമാർ അദ്ദേഹം വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു ഈ ചിത്രത്തിലൂടെ അതും വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ശരീരഭാഷ കൊണ്ടും മനസ്സുകൊണ്ടും അഭിനയം കൊണ്ടും ഇന്നും ജഗതി ചേട്ടനെ വെല്ലാൻ ഒരു മനുഷ്യർക്കും മലയാള സിനിമാ രംഗത്ത് പറ്റില്ല എന്നുള്ളത് അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് പുള്ളിയുടെ അപകടശേഷമുള്ള ഈ ആദ്യത്തെ സിനിമാ ഷൂട്ട് സെവൻ ബോൺസ് ഫിലിംസിന്റെ ബാനറിൽ എ എം ഖലീഫ് കുടിയിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് കുഞ്ഞുമോൻ താഹയും എ വി ശ്രീകുമാറുമാണ് ഇതിന്റെ ഛായാഗ്രഹണം സുനിൽ പ്രേമാണ് ജഗതി ശ്രീകുമാറിനു പുറമെ കോബ്രോ രാജേഷും മാള ബാലകൃഷ്ണൻ ബി ജെ ഉണ്ണികൃഷ്ണൻ സൂരജ് സാജൻ ആദർശ് ലക്ഷ്മിപ്രിയ സ്നേഹ അനിൽ ലക്ഷ്മി അശോകൻ സൈഫുദ്ദീൻ ഡോക്ടർ മായ സജിപതി കബീർദാസ് ഷെറഫ് അശോകൻ കണ്ണൻ രാജി തിരുവാതിര പ്രീത പനയം ഷ്യാം രാജേഷ് പിള്ള സുരേഷ് പുതുവയൽ ബദർ കൊല്ലം ഉണ്ണിസാമി പുഷ്പ ലതിക ബേബി സ്നേഹ ബേബി പാർവതി എന്നിവരും അഭിനയിക്കുന്നുണ്ട് ഈ ചിത്രത്തിന്റെ പി ആർ ഒ അയമനം സാജനാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കാലത്തിന് മുമ്പ് എൻ്റെ ഒരു വർക്കിനകത്ത് അദ്ദേഹത്തെ അഭിനയിപ്പിച്ചിരുന്നു സാങ്കേതിക കാരണങ്ങളാൽ അത് പുറത്തു വന്നില്ല അതിൻ്റെ ഒരു വിഷമം എനിക്ക് ഉണ്ട് ആ ഒരു ഒരു കടപ്പാട് ആ ഒരു കേട് തീർക്കുക എന്നുകൂടി ഈ ഒരു ഉദ്യമത്തിനകത്ത് ഉണ്ടായിരുന്നു രണ്ട് അമ്പിളിച്ചേട്ടൻ ശക്തമായി തിരിച്ചു വരണം എന്നുള്ള മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം പുരോഗമിക്കുന്നത് ജഗതി ശ്രീകുമാറിൻ്റെ വീട്ടിലെ ചിത്രീകരണത്തിന് കൃത്യമായ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയായിരുന്നു ചിത്രീകരണം ആസ്യ സാമ്പ്രാട്ട് എന്നറിയപ്പെടുന്ന ജഗതി ശ്രീകുമാറിൻ്റെ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ വീൽചെയറിലിരുന്ന് അഭിനയിക്കുമ്പോഴും സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന ഓരോ വാക്കുകളും മനസ്സിൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ജഗതി ശ്രീകുമാർ അഭിനയിക്കുന്നത് എത്രയെത്ര നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച ജഗതി ശ്രീകുമാറിന് പകരം മറ്റൊരു ജഗതി ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ജഗതിയെ തേടി സംവിധായകരും നിർമ്മാതാക്കളും ഈ വീട്ടിലേക്ക് എത്തുന്നത് എന്തായാലും ജഗതി ശ്രീകുമാറിൻ്റെ സിനിമ കാണാനുള്ള ആകാംക്ഷയിലാണ് മലയാളി പ്രേക്ഷകർ മലയാളികൾ ലോകത്തെവിടെയുണ്ടെങ്കിലും ജഗതിയുടെ സിനിമയ്ക്ക് വേണ്ടി കാത്തുനിൽക്കുന്നു സിനിമ എന്നാണ് റിലീസ് ചെയ്യുന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല കോവിഡിന്റെ വ്യാപ്തിയെല്ലാം കഴിഞ്ഞ് തിയേറ്ററുകൾ ഉണരുമ്പോൾ ഈ സിനിമ റിലീസിനുണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം